മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ പിമ്പിൾ റിമൂവിംഗ് സീരീസിലത്തെ അഞ്ചാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ട് അടിപൊളി ഫേസ് പാക്കുകളാണ്. അതായത് നിങ്ങൾക്ക് ഇനി എത്ര വലിയ മുഖക്കുരു ഉണ്ടെങ്കിലും അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ തരി പോലെയുള്ള കുരുക്കൾ ഉണ്ടാവും. ആ കുരുക്കളൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കൊണ്ടുവരാനും നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കാനും ഒന്ന് ബ്രൈറ്റൺ ചെയ്യിക്കാനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് ഫേസ് പാക്കും യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നോർമൽ സ്കിന്നോ ഡ്രൈ സ്കിന്നോ ഓയിലി സ്കിന്നോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ട് ഫേസ് പാക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അതും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാവാനും പോകുന്നില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതിൽ എനിക്ക് 100% റിസൾട്ട് തന്നിട്ടുള്ള രണ്ട് ഫേസ് പാക്കുകളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ചന്ദനത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചന്ദനം അരച്ചെടുത്താലും മതി. നമ്മൾ എന്തിനാണ് ഇവിടെ ചന്ദനത്തിൻ്റെ പൊടി എടുത്തതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുഖക്കുരു കുറയ്ക്കാനും നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊക്കെ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവിടെ ബ്ലാക്ക് ഹെഡ്സ് വരിക എന്നുള്ളത്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചന്ദനത്തിൻ്റെ പൊടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയുടെ പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കിട്ടുന്ന ആര്യവേപ്പില അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം. നമ്മുടെ മുഖക്കുരുവിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനും പിന്നെ നമ്മുടെ മുഖക്കുരു കൂടുതലായിട്ട് വളരുന്നത് തടയാനും ഒക്കെ ഈ ഒരു ആര്യവേപ്പില ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അധികം കറുത്ത പാടുകളില്ലാണ്ട് നിങ്ങളുടെ മുഖക്കുരു പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കൂടി ഈ ഒരു ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ സാദാ വെള്ളമോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളതുകൊണ്ടും പിന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ റോസ് വാട്ടർ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാക്ക് നമുക്ക് നമ്മുടെ മുഖത്ത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കണ്ണിന് ചുറ്റും ഒരു കാരണവശാലും ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതെന്നല്ല, ഒരു പാക്കുകളും നമ്മൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് കണ്ണിന് ചുറ്റും. മാത്രമല്ല, ഈ ഒരു പാക്കുകളൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കവിടെ കൂടുതലായിട്ടും ചുളിവുകൾ വീഴാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാക്കും നിങ്ങൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യരുത്. ഇനി ഈ ഒരു പാക്ക് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ഇനി രണ്ടാമത്തെ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മുൾട്ടാണി മിട്ടിയാണ്. ഇത് നമ്മുടെ സാധാരണ എല്ലാ ഫാൻസി ഷോപ്പുകളിലും അവൈലബിൾ ആണ്. മഗ്നീഷ്യം ക്ലോറൈഡും സിലിക്കേറ്റും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഡീപ്പ് ക്ലെൻസറാണ്. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽസും പിന്നെ നമ്മുടെ കുരുവിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സെബവും എല്ലാം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കൾ മാറ്റിയെടുത്തിട്ട് സ്കിന്നിനെ ഒന്ന് സ്മൂത്തൺ ചെയ്യിക്കാനും ഒക്കെ ഈ ഒരു മുൾട്ടാണി മിട്ടി വളരെ നല്ലതാണ്. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് തൈരാണ്. നമ്മുടെ മുഖക്കുരു കൂടുതലായിട്ട് വളരുന്നത് തടയാനും നമ്മുടെ മുഖക്കുരുവിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനും ഒക്കെ ഈ ഒരു തൈര് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ മുഖത്ത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ പുറത്തൊക്കെ വെയിലത്ത് പോയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊണ്ടുവരാനും കൂടി ഈ പാക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു പകുതി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആര്യവേപ്പിലയുടെ ആ ഒരു ടോണർ ഇതിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.